ബലിമണ്ഡപത്തിന് സമീപം കുന്നിടിഞ്ഞതുമൂലമുള്ള അപകട സാഹചര്യം വിലയിരുത്തി തുടർ നടപടികളുടെ ഭാഗമായി പാപനാശം കുന്നുകൾ ഇടിച്ച് സ്ലോപ്പാക്കി ഷേപ്പ് വരുത്തുന്നതിനുള്ള ജോലികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി സ്ഥലം സന്ദർശിച്ച ശേഷം അതിവേഗ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസീൽദാറോട് ആവശ്യപ്പെട്ടിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ സംയുക്ത നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള തഹസീൽദാറുടെയും സീനിയർ ജിയോളജിസ്റ്റിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 36 ഡിഗ്രി ചരിവിൽ വെർട്ടിക്കലായി കുന്നിടിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുന്നിനു മുകളിൽ അപകടാവസ്ഥയിലുള്ള തെങ്ങുകളും വൃക്ഷങ്ങളും കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തു. വർക്കല നഗരസഭാ സെക്രട്ടറി, മുനിസിപ്പൽ എഞ്ചിനീയർ, വില്ലേജ് ഓഫീസർ എന്നിവർ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് തഹസീൽദാറുടെ മേൽനോട്ടത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തുകയും ശേഷം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട പാപനാശം കുന്നുകൾ ക്രമാതീതമായി ഇടിച്ചു നിരത്തുകയാണ് സർക്കാർ നടപടികളിലൂടെ സംഭവിക്കുന്നതെന്ന് പ്രകൃതി സ്നേഹികൾ പറയുന്നു. ഈ ബലിമണ്ഡപം ഉണ്ടാക്കിയതിന്റെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ മണ്ണിടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. ഈ മണ്ണിടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ഇതൊരു ഈ വർക്കല ഹിൽസ് എന്ന് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടെ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇടിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഇവിടുത്തെ ഉണ്ടാക്കിയിരിക്കുന്ന അശാസ്ത്രീയമായ ബലിമണ്ഡപത്തിൻ്റെ നിർമ്മിതിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മീറ്ററോളം, 12-ൽ കൂടുതൽ, 12 മുതൽ 15 മീറ്റർ വരെയുള്ള ഉയരമുള്ള ഏകദേശം വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മണ്ണെടുത്ത് നീക്കിയ ഭാഗത്താണ് ഈ ബലിമണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലോപ്പ് അത്ര സുരക്ഷിതമല്ല. സാധാരണ ഇത്തരം മണ്ണിൽ നമുക്ക് മിനിമം വെർട്ടിക്കലിൽ നിന്ന് ഒരു 60 ഡിഗ്രീസ് എങ്കിലും, 60 ഡിഗ്രീസ് ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വെർട്ടിക്കലിൽ നിന്ന്, അല്ലെ ഹൊറിസോണ്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 30-45 ഡിഗ്രീസ് എങ്കിലുള്ള ഒരു എർത്ത് സ്ലോപ്പായിരിക്കും ഒരു സുരക്ഷിതമായ സ്ലോപ്പ്. അപ്പോൾ ആ രീതിയിൽ മണ്ണ് മാറ്റുകയാണെങ്കിൽ മാത്രമേ ഇനി ഈ ബലിമണ്ഡപത്തിന് സുരക്ഷിതമെന്ന് പറയാൻ കഴിയുള്ളൂ. ഈ ബലിമണ്ഡപത്തിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കടലിൽ നിന്ന് വളരെ അടുത്താണ്. അത് ഈ സീഷോറിൽ വരുന്ന ഈ നമ്മുടെ ഈ തിരകൾ, വലിയ തിരകൾ വരുമ്പോൾ തന്നെ ഈ ഭാഗത്തെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ വരുന്നതായിട്ട് കാണുന്നുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയായി അതിനെ ഇവിടെ ഇരിക്കുന്ന ഈ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ ഇട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ വരെയൊക്കെ തിരയടിച്ച് വരുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും കടലിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ വരുള്ളൂ ഈ സ്ഥലം. അത് നമ്മുടെ കോസ്റ്റൽ സോൺ വയലേഷൻ കൂടെയാണ്. രണ്ടാമത്, ഈ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത മണ്ണിൽ നിന്നും മലയിൽ നിന്നും മിനിമം ആയിട്ടുള്ള സുരക്ഷിതമായ ദൂരം തന്നെ ഈ ബിൽഡിങ്ങിനില്ല. ഇപ്പോൾ ഉള്ളത് ഒരു 2.5-3 മീറ്റർ മാത്രമേയാണ് കാണുന്നത്. ശരിക്കു പറഞ്ഞാൽ ഈ 12 മീറ്റർ ഉയരമുള്ള മലയാണെങ്കിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഈ മണ്ണ് മാറ്റപ്പെട്ട ക്ലിഫിൽ നിന്നും, ക്ലിഫിൻ്റെ ആ സൈഡിൽ നിന്നും കുറഞ്ഞ പക്ഷം ഒരു 12-15 മീറ്റർ ദൂരെ ആയിരിക്കണം ഈ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ രീതിയിലും സാങ്കേതികമായിട്ട് ഇതിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബലിമണ്ഡപം തൽക്കാലം അടച്ചിടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബലിമണ്ഡപത്തിൽ വരുന്നവരുടെ സുരക്ഷയ്ക്ക് കുന്നിടിക്കാൻ ഉത്തരവിട്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ നൽകിയ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ആക്ഷേപമുണ്ട്. എൻ്റെ പേര് സഞ്ജീവ് എസ് ജി എന്നാണ്. എനിക്കൊരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ എന്ന് പറഞ്ഞൊരു എൻ ജി ഒ ഉണ്ട്. ആ എൻ ജി ഒയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വർക്കലയുടെ പല വിഷയങ്ങളും നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മേജറായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലിഫ് പ്രൊട്ടക്ഷനാണ് അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലിഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മണ്ണെന്ന് പറയുന്നത് ഇവിടെ ഈ ബാത്റൂം കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ബാത്റൂം കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ട് DTPC യുടെ കീഴിൽ വരുന്ന ആ വർക്കിൽ കിറ്റ്കോ എന്ന് പറയുന്ന സ്ഥാപനമാണ് ആ കുന്നിടിച്ചായിരുന്ന. അത് 4-5 തവണ അത് ഇടിക്കാൻ ശ്രമിക്കുകയും ഇവിടുത്തെ നല്ലതായിട്ടുള്ള നാട്ടുകാരെ അത് സ്റ്റോപ്പ് ചെയ്യാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ April 10 ഇതേപോലെ ഇവർ മലയിടിക്കാൻ ശ്രമിക്കുകയും നാട്ടുകാർ വന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അന്ന് ഇടിച്ച മണ്ണുകളെല്ലാം കൊണ്ടുവന്ന് താഴെ ഒരു തണ്ണീർത്തടത്തിൽ കൊണ്ടിട്ട് നികത്തുകയും അവിടെ മുനിസിപ്പാലിറ്റി ചെയ്തേക്കുന്ന ഒരു വയലേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബലിമണ്ഡപത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നുള്ള വ്യാജേന ഈ കുന്നിടിച്ചു. ബലിമണ്ഡപത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആണെന്നുള്ള രീതി വ്യാജേന ഈ ക്ലിഫ് ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈ ബലിമണ്ഡപം എന്ന് പറയുന്നത് കൃത്യമായ ഒരു പേപ്പറിൽ കെട്ടിയ ഒരു സ്ഥാപനമല്ല.
ഇവിടെ റെയിൻ ഷെൽട്ടർ എന്ന് പറഞ്ഞ് കെട്ടിയ ഒരു സ്ഥാപനമായിരുന്നു. ആ റെയിൻ ഷെൽട്ടറിന് ഉൾക്കാണ ദിവസം തന്നെ അന്നത്തെ മിനിസ്റ്ററും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിനെ ഇതായിട്ട് മാറ്റി, ഏതാ ബലിമണ്ഡപമായിട്ട് മാറ്റുകയായിരുന്നു. അപ്പോൾ അതൊരു ദൈവികമായിട്ടുള്ള ഒരു സ്ഥാനത്ത് ഒന്നും ചെയ്തതല്ല ഇവർ. ഇത് കെട്ടിയപ്പോൾ തന്നെ ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് ചെയ്തായിരുന്നു. ഹാബിറ്റാറ്റ് ഗ്രൂപ്പിനൊപ്പം തന്നെ കാണിപ്പയ്യൂർ എന്ന് പറയുന്ന ജോൾസിനെ കൊണ്ടുവന്നിട്ടാണ് തറ സ്ഥാനമൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആ ജോൾസിന് സത്യം പറഞ്ഞ സ്ഥാനം നോക്കിയപ്പം ശരിയായി. ഇപ്പം ബലിമണ്ഡവും പ്രൊട്ടക്റ്റഡായി, പക്ഷേ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന പൈതൃക മന്ദിരം കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ടായ പൈതൃക ശില അല്ലെങ്കിൽ ആ പറയുന്ന കുന്ന് ഇടിച്ചു മാറ്റുന്ന സ്ഥിതി വന്നു. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈതൃകുന്ന് ഇടിക്കാനുള്ള നിമിത്തമായിട്ട് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ ജില്ലാ കളക്ടർ ഇറക്കിയിരിക്കുന്ന ഒരു ഓർഡറാണ്. ഈ കഴിഞ്ഞ ദിവസം അവരുടെ ദുരന്ത നിവാരണ നിയമത്തിൽ അല്ല ദുരന്ത നിവാരണ സെക്ഷനിൽ നിന്ന് H5 നിന്ന് 3093 എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവല്ല ഒരു പ്രൊസീജിയർ ഇറക്കിയായിരുന്നു. ആ പ്രൊസീജിയർ പ്രകാരം 35 ഡിഗ്രി ചരിവിലും 8 മീറ്റർ 4 മീറ്റർ അങ്ങനെ ഹൈറ്റും ഇതുമെല്ലാം കാണിച്ച് വെച്ചിട്ടായിരുന്നു ആ ഉത്തരവിറക്കിയായിരുന്നു. ഇപ്പം നിലവിലിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിധിയിൽ കാട്ടി കൂടുതൽ ഇപ്പോൾ കുന്നിടിക്കേണ്ടി വന്നു. ആ ചരിവ് അവിടെ നിലനിർത്താൻ പറ്റുന്നില്ല. 36 ഡിഗ്രി ഒന്നും അല്ല ഇപ്പം ചരിവ് വന്നേക്കുന്നത്, ഇപ്പോൾ 20 ഡിഗ്രിയിലുള്ള ചരിവുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ തന്നെ ഒരു കുന്നിൻ്റെ ഒരു പോർഷൻ ഇപ്പോൾ തള്ളി നിൽക്കുന്നുണ്ട്. അത് തള്ളി ഇപ്പോൾ വീഴ്ത്താൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഈ കുന്നിടിച്ചു എന്ന് പറഞ്ഞിവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്യാനും പോകുന്നില്ല. ആണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഇതിൽ നിന്ന് വലിയൊരു കുന്ന് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ പൈതൃക സംരക്ഷണം അർഹിക്കുന്ന കുന്നാണോ ഇടിക്കേണ്ടത്, അഥവാ ഈ വയലേഷൻ നടത്തിക്കുന്ന ബിൽഡിംഗ് ഇടിച്ച് മാറ്റിയിട്ട് അതിനൊരു കൃത്യമായൊരു സ്ഥലം പവിത്രമായൊരു സ്ഥലത്ത് ചെയ്ത് മാറ്റുകയാണോ ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ഇവിടുത്തെ ഒറിജിനൽ വയലേഷൻ. ഒറിജിനൽ വയലേഷൻ സൗത്ത് ക്ലിഫിലും നോർത്ത് ക്ലിഫിലുമായിട്ട് എഡ്ജിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ പൊങ്ങി ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡ്ജിൻ്റെ താഴെയും ഇറക്കി വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 10-20 സ്റ്റെയർകേസുകൾ വന്നിട്ടുണ്ട്. ഒരു 7-8 ഏറ്റവും അപകടകരമായ രീതിയിൽ സ്വിമ്മിംഗ് പൂളുകൾ തള്ളി നിൽപ്പുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ച് മാറ്റുന്ന എങ്ങനെ അതല്ലേ കളക്ടറിന് ഫസ്റ്റ് പ്രയോറിറ്റി, ജനങ്ങളെ ജീവനെ ബാധിക്കുന്നതാണ്. ഈ പറഞ്ഞ സ്ഥലം കുറേ ഒരു 2-3 ആഴ്ചയിൽ പൂട്ടിയിട്ടേക്കാണ്. ഈ മഴക്കാലം തീരുന്നവരെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇവിടെ ആളെ കയറ്റുണ്ടാകുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൊല്യൂഷൻ ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അഥവാ ആ മണ്ഡപം നിന്ന് അഥവാ ആ ഒരു പോർഷൻ ഇടിഞ്ഞിരുന്നാലും ഈ സ്ലൈഡ് സോൺ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വെച്ചാൽ ഈ ഇടിഞ്ഞു വീഴുമ്പോഴത്തേക്ക് അത് ഉരുണ്ടു പോകാനുള്ള ഒരു പ്രദേശം, ആ പ്രദേശം ഒരിക്കലും ഇപ്പോൾ ഇടിക്കുന്ന മണ്ണ് വെച്ചിട്ടായിരുന്നാലും ഉണ്ടാകാൻ പറ്റുന്നില്ല. അതിനിവിടെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ജിയോളജിസ്റ്റ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാം ഹെൽപ്ലെസ് ആണ്. കാരണം കളക്ടർ ഒരു ഉത്തരവ് ഇറക്കിപ്പോയല്ലോ, അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ അത് പാലിക്കാൻ നിർബന്ധിതരാവുകയാണ്. അല്ല വേറൊന്നും ഇവിടെ ഇല്ല, പക്ക വയലക്ഷം അപ്പുറത്തുണ്ട്. ഒരു ഉദ്യോഗസ്ഥരും അങ്ങോട്ട് പോകുന്നില്ല, അതിനെതിരെ നടപടിയില്ല, അതിനെതിരെ ഉത്തരവ് ഇറക്കിയിട്ടില്ല. കഴിഞ്ഞ 23-ാം തീയതി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഒരു പേപ്പറിന് ഒരു 2 ദിവസം ഒരു വാർത്തകൾ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. ഇപ്പോൾ ആരും ചോദിക്കാൻ പറയില്ലാത്ത ഈ കുന്നിടിക്കാൻ വേണ്ടി ആരും ഇപ്പം ചോദിക്കാനും ഇല്ല, നാട്ടുകാരും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്ന കാര്യം. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary@gmail.com.